ടെക്സഞ്ചറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ നിൽക്കുന്നത് സ്മാലിയയിലെ ചോക്ലേറ്റ് ഷോപ്പിലാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു ചോക്ലേറ്റ് എവിടെയാണ് വില കുറച്ച് കൊടുക്കുന്നത്, എവിടെയാണ് വില കുറച്ച് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഷോപ്പാണ്. മുമ്പ് ഞാനൊരു ഷോപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ ഫാഹയിലാണ്, ഇത് നമ്മുടെ മാലിയയിലാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, എന്താ പേര്? എന്റെ പേര് മുഹമ്മദ് ഷർബെ. ഇവിടെ നാട്ടിലൂടെ നല്ല ഓഫറാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് നല്ല ചോക്ലേറ്റ് എങ്ങനെയാ കിട്ടുന്നത്. ചില സ്ഥലങ്ങളിൽ പൗഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ്, അതല്ല ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെയാണ്. ഇവിടെ ഒന്നേ കാലിന് നല്ല ഉള്ളിൽ ക്രീം കിട്ടുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ ഉള്ളിൽ ക്രീമാണ് കിട്ടുന്നത്, അടിപൊളി ക്രീമാണ്. ചില ആൾക്കാർക്ക് പൗഡർ കൊടുത്തിട്ട് തല്ലിപ്പൊളിയാണ് കുട്ടികളെ പറ്റിക്കാൻ പറ്റുക. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല തേങ്ങൻ്റെ പൗഡർ, സ്ട്രോബെറി പൗഡർ അങ്ങനത്തെ ഒന്നല്ല വരുന്നത്, നല്ല ക്രീമുകളാണ് വരുന്നത്. ഒറിജിനൽ ഒറിജിനൽ നല്ല ക്രീമുകളാണ് വരുന്നത്. ഇതാണല്ലേ, ഇതെങ്ങനെ കിലോ എങ്ങനെ വരുന്നത്? കിലോ ഒരു കേടി വരും, ഒരു കേടി വരും. ബാക്കി എന്തൊക്കെയാണ് ഇവിടെ ചോക്ലേറ്റ് അല്ലാതെ വേറെ സാധനങ്ങൾ? ചോക്ലേറ്റ് നെറ്റ്സ് ഐറ്റംസ് ബദാം ഉണ്ട്, രണ്ടര കേടി വരുന്നുണ്ട്. രണ്ടര കേടി, അത് ചെറിയ സൈസ് അല്ല, വലുതാണ് കൊടുക്കുന്നത്, വലിയ സൈസാണ്. അതേപോലെ കാഷ്യൂ നട്ട്, പിസ്ത, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നല്ല അളവിലാണ് കൊടുക്കുന്നത്. ഒന്ന് കാണിച്ചോ. ഇത് ഇത് കിലോ എത്ര? രണ്ടര കേടി. രണ്ടര കേടി, ഓക്കെ. ഇത് ഇത് മൂന്ന് കേടി. മൂന്ന് കേടി. ഇങ്ങനെ ഇത് കാഷ്യൂ നട്ടിന്റെ വലിയ സൈസാണ്, ചെറുത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളടുത്ത് കഴിഞ്ഞു പോയി, ഇപ്പൊ ഇല്ല. ബദാമിന്റെ ചെറുതുണ്ടായിരുന്നു, പക്ഷെ ഇത് വലിയ സൈസ് നമ്മൾ നല്ലൊരു ഓഫറിലാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ എന്തൊക്കെയാണ് വേറെ? അതേപോലെ തന്നെ പിസ്ത ഉണ്ട്, പിസ്ത രണ്ട് തരം ഉണ്ട്. ഒന്ന് വലിയ സൈസ് ഉണ്ട്, ഒന്ന് ചെറിയ സൈസ് ഉണ്ട്. ചെറുതിന് മൂന്നേ കാല്, വലുതിന് നാല് കേടിയാണ് വരുന്നത്. നാല് കേടി, രണ്ടും അമേരിക്കൻ്റെ സാധനമാണ്. അമേരിക്കൻ്റെ സാധനം. അപ്പൊ ഈ ഇട്ടേക്കുന്ന വില പോലെയല്ല, ഇട്ടേക്കുന്ന വില പോലെയല്ല, കസ്റ്റമർക്ക് വേറെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ നമ്മുടെ മലയാളീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കത്തില്ലേ? തീർച്ചയായും. പിന്നെ മലയാളീസ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഓഫറുകൾ? വേറെ എന്ന് പറഞ്ഞാൽ ഒരു കേടിക്കാണ് സാധാരണ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 850 ബിൽസിനാണ് കൊടുക്കുന്നത് ഓരോ ബോക്സ്. ഇത് അൽമോണ്ട് ആണ് ഉള്ളിൽ വരുന്നത്, അൽമോണ്ട് ചോക്ലേറ്റ് അൽമോണ്ട് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ പീനട്ട് ആണ് വരുന്നത്, എല്ലാം 850 ബിൽസായുള്ളൂ. 850. അതുപോലെ തന്നെ ബൗണ്ടിക്കെല്ലാം നല്ലൊരു ഓഫർ ഉണ്ട്. ഇതെല്ലാം ഒന്നേ കാലിന്, രണ്ട് പൗച്ച് ഒന്നേ കാലിനാണ് കൊടുക്കുന്നത്. വെളിയിലും കാട്ടി നല്ല ഓഫറാണല്ലേ. മുള്ളക്കട്ട, പക്ഷേ ഡേറ്റ് നോക്കണം. എല്ലാവരും ഡേറ്റ് നോക്കാത്തതാണ് ഏറ്റവും പ്രശ്നം. ഇതെല്ലാം നല്ല ഡേറ്റ് ഉള്ള സാധനമാണ്. ചില സ്ഥലങ്ങൾക്ക് ഡേറ്റ് കുറവുള്ളത് നല്ല പൈസ കൊടുക്കുമ്പോൾ അതെടുക്കുമല്ല. അതുപോലെ തന്നെ ഡയറി വിൽക്കുന്ന പൗച്ച് കിട്ടുന്നത് ഒന്നേ കാലിനാണ്. ഇതിൽ നല്ല ഡേറ്റ് ഉണ്ട്, നല്ല ഡേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ 3-in-1 പൗച്ച് ഒരു കേടിയാ വരുന്നത്. 3-in-1 പൗച്ചിന് ആകെ ഒരു കേടിയാണ് വരുന്നത്. ഇതിലുള്ള ഒരു കേടിയാ വരുന്നത്. അതേപോലെ തന്നെ 450 ബിൽസിൻ്റെ ഡയറി മിൽക്ക്, ഇതെല്ലാം നല്ലൊരു ഓഫറാണ്. അതുപോലെ തന്നെ ഡേറ്റും ഉണ്ട്, നല്ല തരത്തിലുള്ള ഡേറ്റും ഉണ്ട്, എല്ലാം നല്ല ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കിറ്റ്കാറ്റ്, കിറ്റ്കാറ്റ് 2.5, 42 ബിൽസിന് 2.5, പക്ഷേ നല്ല ഡേറ്റ് ഉണ്ട്. എല്ലാത്തിനും നല്ല ഡേറ്റ് ഉള്ള സാധനമാണ് കൊടുക്കുന്നത്. 4 മാസം 5 മാസമെങ്കിലും ഡേറ്റ് ഉണ്ടാവും. ഒരു കാർഗോ വിടണമെന്നുണ്ടെങ്കിലും പോലും പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ ഇത് നല്ലൊരു ചോക്ലേറ്റ് ആണ്. ഈ ഓറഞ്ചിൻ്റെ നല്ല ചോക്ലേറ്റ് ആണ്, കുട്ടികൾക്കെല്ലാം നല്ല ബെസ്റ്റാണ്. ഈ കാർഗോ അയക്കുന്നത് ഒരു പ്രശ്നമില്ല, കാർഗോ അയക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ചില ആൾക്കാർക്ക് പേടിയുണ്ട് എന്ത് കാർഗോ അയക്കുമ്പോൾ അലിഞ്ഞു പോകുന്നു, പക്ഷേ കാർഗോ അയക്കുമ്പോൾ ഒരു സീനുമില്ല, ഗ്യാരണ്ടിയാണ്. 4-5 മാസം ഒരു പ്രശ്നമില്ല. നല്ല കുട്ടികൾ ഇതിന് 2.5 വരുന്നത്. ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് ആണ്. അതിൻ്റെ ഓരോ മിക്സ് ആയിട്ട് വരുന്നത് പീനട്ട്, കോഫി, അസൽനട്ട്, അങ്ങനെ പറഞ്ഞു. പ്രൈസ് അല്ല, 2.5 എന്ന് പറഞ്ഞാണ് ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഇതെല്ലാം മിക്സ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കുന്നത്? ആ, മിക്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെ എങ്ങനെ വേണോ കൊടുക്കും. ആ, എങ്ങനെ വേണോ കൊടുക്കും. അതല്ലോ കസ്റ്റമർ പറയുന്നത്. Thank you.
അതുപോലെ തന്നെ കരിഞ്ചീരകം, കരിഞ്ചീരകം കിട്ടാണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതെ അതെ, കരിഞ്ചീരകം ഇതിന് 1.5 കെടിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കിലോ. ആ കിലോ 1.5 കെടിക്കാണ് കൊടുക്കുന്നത്. ഡിസ്കൗണ്ട് ആയിട്ടെല്ലാം കൊടുക്കും. അതേപോലെ തന്നെ ഇറാൻ്റെ ജീരകമുണ്ട്, വേറെ ഇറാൻ്റെ ജീരകമുണ്ട്. അതുപോലെ തന്നെ കിസ്മിസ് ഐറ്റംസ് മൊത്തം ഇതെല്ലാം 1 കെടിക്കാണ് കൊടുക്കുന്നത്. 1 കിലോ? ഓ, 1 കിലോ 1 കെടിക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വള്ളത്തിലിട്ടിട്ട് കഴിക്കുന്ന കിസ്മിസ് അതുണ്ട്. അതെങ്ങനെയാണ് റേറ്റ്? അത് 2.5 കെടിയാണ് 1 കിലോ. പക്ഷെ ഫിക്സ് അല്ല, ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ചിരിൻ്റെ കിസ്മിസ് ഉണ്ട്, ബ്ലാക്ക് ചിരിയുടെ കിസ്മിസ് ഉണ്ട്, ബ്ലാക്ക്. അത് വെറുതെ ആയിരിക്കുന്നത് വെള്ളത്തിലിട്ട് ആയിരുന്നു. പിന്നെ ഈത്തപ്പഴം. ഈത്തപ്പഴം എന്ന് പറയുന്ന ഈത്തപ്പഴമാണ്. ഇത് നമ്മൾ 2 കെടിക്കാണ് കൊടുക്കുന്നത്. സാധാരണ ഇതിലോ അപ്പുറത്തെ ഷോപ്പിലും 3.5-4 കെടിക്ക് വരെ കൊടുക്കുന്നുണ്ട്. നല്ല ഓഫറാണ് ഇവിടെ ഈത്തപ്പഴത്തിന്, നല്ല ഓഫറാണ്. അതുപോലെ തന്നെ മജ്ദൂൽ എന്ന് പറയുന്ന ഫലസ്തീൻ്റെ സാധനമുണ്ട്, അത് 5 കെടിക്കാണ് എല്ലാവരും കൊടുക്കുന്നത്. നമ്മൾ 3.5 കെടിക്കാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സഫാവി, ഇത് നമ്മുടെ അജ്വനെ പോലെയാണ് കാണാൻ, അജ്വനെ പോലെ. പക്ഷേ ഇതെല്ലാം 4-4.5 മറ്റുള്ള ഷോപ്പുകളിൽ കൊടുക്കുന്നത്, നമ്മൾ വെറും 3 കെടിക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മബ്റൂം 5 കെടിൻ്റെ മുകളിലാണ് വരുന്നത്, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 3.75. അതുപോലെ തന്നെ മഷ്റൂക്ക് ഇത് 2.5 കെടിയാണ് വരുന്നത്, പക്ഷെ നമ്മൾ 1.75-2 കെടിക്കലും കൊടുക്കും. അതെന്താണ് ഈ തൂങ്ങിക്കിടക്കുന്ന സാധനം? ഇതാണ് അത്തിപ്പഴം. അത്തിപ്പഴം നമ്മുടെ നാട്ടിലെല്ലാം പറയുന്ന പോലെ അത്തിപ്പഴം. ഇതാണ് അഫ്ഗാനിസ്ഥാൻ്റെ അത്തിപ്പഴം. അഫ്ഗാനിസ്ഥാൻ്റെ ഇതെല്ലായിടത്തും 6 കെടി 5.5 കെടിയെല്ലാം വരുന്നുണ്ട്. നമ്മൾ 4.75-4.5 ലാസ്റ്റ് കൊടുക്കും. 4.75 അടിപൊളി സാധനമാണ്, വേ മൂവുള്ള സാധനമാണ്. നിങ്ങൾക്ക് അതിന് പ്രശ്നം വന്നപ്പോൾ കണ്ടിട്ടില്ലല്ലോ. അടിപൊളി. അതേപോലെ തന്നെ തുർക്കിൻ്റെ അത്തിപ്പഴങ്ങളും ഉണ്ട്. തുർക്കിൻ്റെ പാക്കറ്റാണല്ലോ. ഇത് നല്ല അത്തിപ്പഴമാണ്. ഒറിജിനൽ? ആ ഒറിജിനൽ. ഇത് കിവിയാണ്, കിവിയാണ്. ഡ്രൈ ഫ്രൂട്ട് ആയിട്ടുള്ള വരുന്ന അടിപൊളി സാധനമാണ്. നല്ല കട്ടിയാണ്, കട്ടിയാണ് ഡ്രൈ ഫ്രൂട്ട്. ഇത് ഉണക്കിയിട്ട് നമ്മൾ ഷുഗർ ഏഡ് ചെയ്തിട്ട് വരുന്ന ഒരു സാധനം. അതുപോലെ തന്നെ മാംഗോ, അതിൻ്റെ മാംഗോ ആണ് വരുന്നത്. സെയിം ഷുഗർ ഏഡ് ചെയ്തിട്ടുള്ള മാംഗോ, ഫ്രഷ്. ആ ഫ്രഷാണ്. ഇതിങ്ങനെ ഉണക്കിയെടുക്കണതാണ് സാധനം? ആ ഇതെല്ലാം ഉണക്കിയെടുക്കണം. ഇത് വെയിറ്റ് ചെയ്തല്ലോ. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 4 കെടി 4 കെടിയാണ്. പല പല റേറ്റാണ്. പൈനാപ്പിളിന്, ആപ്പിള്, അങ്ങനെ വ്യത്യാസമുണ്ട് റേറ്റ് വ്യത്യാസം. ഇത് എന്താ സംഭവം? ഇത് പൈനാപ്പിൾ. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എല്ലാം സെയിം റേറ്റാണോ? അല്ല, ചിലതിന് 4 വരുന്നത്, ചിലത് 4. പിന്നെ അതുപോലെ തന്നെ ആപ്പിള്. ഇവിടെ അടുത്ത് കോക്കനട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു പോയി. നല്ല മൂടുള്ള സാധനം.
പാക്കറ്റിൽ വരുന്ന അത്തിപ്പഴങ്ങളാണ്. അര കിലോന്റെ വരുന്നുണ്ട്, ഒരു കിലോന്റെ വരുന്നുണ്ട്, കാ കിലോന്റെ വരുന്നുണ്ട്, അങ്ങനെ വ്യത്യാസമായിട്ട് ഇത് ഇത് രാജ്യത്തിന്റെ ആണ്. ഇത് തുർക്കിന്റെ ആണ്. തുർക്കിന്റെ ഇത് എങ്ങനെ റേറ്റ് എങ്ങനെ? ഇത് രണ്ട് കേടിയാണ്, രണ്ട് കേടി. അര കിലോ രണ്ട് കേടി, ഒരു കിലോന് മൂന്നേ മുക്കാല്, പിന്നെ കാ കിലോന് ഒരു കേടി, അങ്ങനെയാണ് വരുന്നത്. തുർക്കിന്റെ വരുന്നുണ്ട്, പിന്നെ സിറിയന്റെ വരുന്നുണ്ട്. സിറിയ ഇത് സിറിയന്റെ ആണ്. ഓക്കെ. പാൽപ്പൊടിയൊക്കെ ഉണ്ടോ? ആ പാൽപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, ലിഡുമാണ്. ഏറ്റവും കൂടുതൽ നാട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളല്ലേ? ലിഡാണ്. ഇത് മൂന്നേ കാല്, ഒരു കിലോ, ഒരു കിലോ അല്ല, രണ്ടേ കാല്, രണ്ടേ കാല് കിലോ. പിന്നെ വേറെ ഈ ടാങ്ക് അങ്ങനത്തെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ ബെസ്റ്റ് ഓഫർ ഇത് നോർമൽ റേറ്റ് രണ്ടേ മുക്കാലാണ് രണ്ടേ ഇപ്പം കൊടുക്കുന്നത് പറഞ്ഞാല് ഒന്നേ മുക്കാലിലാണ് കൊടുക്കുന്നത്. ഒന്നേ മുക്കാൽ, ഒന്നേ മുക്കാൽ നല്ല റേറ്റാണ്. ഇത് കേക്കാണ് വരുന്നത്, സാധാ നമ്മൾ പ്ലം കേക്കിന്റെ അതിന്റെ ഓരോ ഫ്ലേവേഴ്സാണ് വരുന്നത്. സ്ട്രോബെറി, അങ്ങനെ ഓരോ പിസ്തന്റെ, കാരമല്, അങ്ങനത്തെ ഓരോ ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. ഇതെങ്ങനെ റേറ്റ് എങ്ങനെ വരും? ഇത് വെറും ഒരു കേടിയാണ്, ഒരു കേടിയേ ഉള്ളൂ. ഒരു കേടിയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഇതെല്ലാം ഓരോരോ ഫ്ലേവർ ആണല്ലേ. കാരമല് വരുന്നുണ്ട്. നല്ല സെയിൽ ഉണ്ടോ? ഇത് നല്ല സെയിൽ ഉണ്ടോ? ഇപ്പൊ ക്രിസ്മസ് അല്ലേ വരുന്നത്, എന്തായാലും സെയിൽ ഉണ്ടാവും. ന്യൂ ഇയർ അല്ലാണ്ട് ഒരു സിമ്പിൾ കേക്കാണ്. പിന്നെ വാൾനട്ട്, ഈ അക്രൂട്ട് എന്നെല്ലാം പറയുന്നത് കൊളസ്ട്രോളിനെല്ലാം അടിപൊളിയുള്ള സാധനമാണ് വാൾനട്ട്. വെറും ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും അടിപൊളി. ഇത് കൊളസ്ട്രോൾ എന്തെങ്കിലും നിയന്ത്രിക്കണം? നല്ല വ്യത്യാസം വരും കൊളസ്ട്രോൾ. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും പലതായിട്ട് അറിയില്ല ഇതെന്താ സംഭവം. നല്ല മുകളിലുള്ള ഒരു സാധനമാണ്, ഏജ് ഉള്ളവർക്കെല്ലാം കഴിക്കുന്നത് അടിപൊളിയാണ്. കൊളസ്ട്രോളിനും പമ്പ് അടക്കം, അത്രയും അടിപൊളിയുള്ള ഒരു സാധനമാണ് വാൾനട്ട്. അതുപോലെ തന്നെ കാഷ്യു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാഷ്യു നോർമൽ ഫ്രൈ ചെയ്ത സാധനങ്ങളാണ്. ലെമണ്, അതുപോലെ തന്നെ സോൾട്ട്, ഇതെല്ലാം ഫ്രൈ ചെയ്ത സാധനങ്ങളാണ്. അതിന് ലെമണ് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് പറഞ്ഞോ? ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്തതായിട്ട് കുറച്ച് കൂടുതലാണ് റേറ്റ്. നാലേ മുക്കാലല്ലേ വരും, പക്ഷെ നാല് കേട്ടി മൂന്നേ മുക്കാൽ തന്നെയാണ് നമ്മുടെ മുക്ക. ഒരു കിലോ. അതുപോലെ തന്നെ വാൾനട്ടിന്റെ ബോള്, ഇതിന്റെ ഉള്ളിൽ വരുന്നത് വാൾനട്ട് തന്നെയാണ് സംഭവം. അതാർക്കും അറിയില്ലല്ലോ, ആർക്കും അറിയില്ല. ഒരിപ്പോ കൊണ്ടുവന്നല്ലോ തീർച്ചയായും. പിന്നെ മിക്സ്ഡ് ഗട്സ് ആണ് വരുന്നത്, ഇത് നമ്മുടെ തന്നെ ഉണ്ടാക്കുന്നതാണ്, നമ്മളെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ മിക്സ്ഡ് ഗട്സ്. ഇത് പുറത്തുനിന്ന് വരുമ്പോ കുറച്ച് ഡ്രൈ ആയും കഴിക്കാൻ കൊള്ളില്ല, പക്ഷെ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതോട് അടിപൊളിയായിട്ടാണ് അത് വരുന്നത്. നല്ല മൂവുള്ളൊരു സാധനമാണ്, എല്ലാം ഇവിടെ തന്നെ എല്ലാം മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഇവിടെയാണ്, കിസ്മിസ് ഐറ്റംസ് എല്ലാം മൊത്തത്തിൽ മിക്സ് ആയിട്ട്. ഇത് പക്ഷേ ലോ ആയിട്ടാണ് റേറ്റ് വരുന്നത്. ഇത് എത്ര വരും? മൂന്നേ മുക്കാല്, നാല് കടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ്. മിക്സ് ആയിട്ട് വരുന്നതാണ് കാഷ് നട്ട്, എല്ലാം മിക്സ് ആയിട്ട്, ഫുള്ള് നോർമൽ ഐറ്റംസ് ആയിരുന്നു. ഫ്രൈ ചെയ്തൊന്നും ഇതിലിട്ടില്ല. ഇങ്ങനെ റേറ്റ് എങ്ങനെ? ഇത് മൂന്നേ മുക്കാല് നാലിനും വരും. മൂന്നേ മുക്കാല് നാല്. ഓക്കെ. ബോക്സുകള് രണ്ട് കിലോന്റെ ബോക്സാണ് വരുന്നത്, രണ്ട് കിലോ. പക്ഷെ അതിൽ ഒരു ഫ്ലേവേഴ്സ് ആണ് വരുന്നത്, ഒറ്റ കളറാണ്. ഒരു ബോക്സിൽ രണ്ട് കിലോ ആണ് വരുന്നത്, പക്ഷെ ഒരു കളറാണ് വരുന്നത്, ഒരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പൊ സ്ട്രോബെറി ആണ്, സ്ട്രോബെറി കോഫി ആണ്, അങ്ങനെ രണ്ട് കിലോന്റെ ബോക്സ് മൂന്നേ മുക്കാലും മൂന്നര കേടിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഒരു കണക്കിന് ഇത് മിക്സ് ചെയ്ത് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ഏറ്റവും ബെറ്റർ മിക്സ് ചെയ്ത് വാങ്ങുന്നത്. ഇതെങ്ങനെ എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ്? എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? ഇവിടെ വന്ന് ചെക്ക് ചെയ്യാൻ ബോക്സിന്റെ മോൾ ഉണ്ടാവും. ഇത് നമ്മുടെ പുതിയ സീരിയലേക്ക് എടുക്കുകയാണ് ചെയ്യണത്. ഇപ്പൊ ഇതൊക്കെ ഏകദേശം 1 ഇയർ കാണും അല്ലേ ഈ ഇരിക്കുന്ന ചോക്ലേറ്റ്സ്? ഓക്കെ.
ഇപ്പൊ ഇതിപ്പോ നമ്മള് ഇപ്പൊ തന്നെ ഒരു കാര്യം വേണ്ട, ഇപ്പൊ ഇത് ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കണമെന്നല്ല, കാരണം കാർഗോയിലൊക്കെ പോകുമ്പോഴേ ചിലതൊക്കെ ചില കംപ്ലൈന്റ് ഗ്യാരണ്ടി ആണ്. ഈ ചോക്ലേറ്റ് എല്ലാം കണ്ടോ, ഇതെല്ലാം നല്ല ഗ്യാരണ്ടി ഉള്ള ചോക്ലേറ്റ് ആണ്. 4 മാസം എങ്കിലും കാർഗോ വിട്ടാ, കാർഗോ വിട്ടാൽ ഗ്യാരണ്ടി ആണ്. മുട്ടി അടിച്ചാലും ഒരു പൊട്ടില്ല, അമ്മാതിരി ഉറപ്പുള്ള ചോക്ലേറ്റ്. അങ്ങനെ മിക്സ് ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ മിച്ചർ ഐറ്റമൊക്കെ ഇരിക്കുന്നുണ്ട്, അതങ്ങനെ നമ്മുടെ നാട്ടിലെ മുറുക്കുണ്ട്, എരിവുള്ള മിച്ചറുണ്ട്, മസാലക്കടലുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ? നല്ല 1.5 ആണ് കൊടുക്കുന്നത്, 1 കിലോ. നമ്മൾ ഫ്രഷ് ആയിട്ട് കൊടുക്കും. ഈ പാക്കറ്റ് ആകുമ്പോൾ ഒരു പഴകിയ പോലെ ഉണ്ടാവില്ല ടേസ്റ്റ്, എല്ലാം ഫ്രഷ് ആണ്, അന്ന് നേരെ ഇടുന്ന സാധനമാണ്. അതെ അതെ അതെ, മസാലക്കടല, അതേപോലെ തന്നെ എരിവുള്ള മിച്ചർ ഇരിക്കുന്ന. ഇതെല്ലാം 1.5, എല്ലാം ആപ്രിക്കോട്ടിന്റെ ഒരു ജാമാണ്, നമ്മുടെ ബ്രെഡിനെല്ലാം കൂട്ടി ഇതിന്റെ ഉള്ളില് വരുന്നുണ്ട്, ആപ്രിക്കോട്ട് വരുന്നുണ്ട്, ഇതിന്റെ ഉള്ളില് വരുന്നുണ്ട്. നമ്മള് 1.25 ഒരു കേടിക്കല് കൊടുക്കും. അടിപൊളി ജാമാണ്, നല്ല മൂവുള്ള ഒരു സാധനമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡിനൊക്കെ അടിപൊളി സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മിഷ്മിഷ് വരുന്നില്ല, ഇതിൽ വെറും ജാമാണ് വരുന്നത്. അത് ചാക്കി കെട്ടിയാലാണ് മിഷ്മിഷ് വരുന്നത്. ചാക്കി കെട്ടിയത് മിഷ്മിഷ് വരുന്നുണ്ട്, അതിന്റെ ഉള്ളിൽ കണ്ട് ഹബ് ഹബായിട്ട് ഓരോ ഐറ്റംസ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ വെറും ജാമായിട്ടാണ് വരുന്നത്. ഇതും എങ്ങനെയാണ് റേറ്റ് ആണ്? ഇതെല്ലാം ഒരു കേടി, എല്ലാം സെയിം റേറ്റ് അല്ലേ? അതിൽ ആ സാധനം ഉണ്ടാവും, അതിലെ ആ സാധനം ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് എക്സ്പയർ ഡേറ്റ്? 1 വർഷം ഉണ്ടാവും. മസാല ഐറ്റംസ് ആണ്, ഏലക്കായ്, ഗ്രാമ്പു, അങ്ങനത്തെ പല ഐറ്റംസ്. ഇത് ഏലക്കായുടെ ഇൻഗ്രീഡിയന്റ് ആണ് വരുന്നത്, വലിയ സൈസ് ഏലക്കായാണ് ഇത് വരുന്നത്. ഈ സാധനം നല്ല സ്മെല്ലും അടിപൊളിയാണ്. പക്ഷേ ഇത് പുറത്ത് കൊടുക്കുന്നത് 20 കേടി 18 കേടി. ഞാൻ തന്നെ പുറത്ത് പോയപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ ഇത് വെറും 15 കേടിക്കാണ് കൊടുക്കുന്നത്. കിലോ ആ കിലോ 15 കേടി. 15 കേടി. ഇത് ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഏലക്കായെ പറ്റി. പുറത്ത് നല്ല വിലയാണ് ഇത്. ഏലക്കായുടെ വില ഇപ്പം എല്ലായിടത്തും കൂടി കൂടി വിലയാണ്. അതുപോലെ തന്നെ ഗ്രാമ്പു, ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും 4 കേടിക്കാണ്. 1 കിലോ 1 കിലോ 4 കേടി. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊന്ന് ഫിക്സ് ആയിട്ട് നിങ്ങൾ ആരും കരുതണ്ട, ഡിസ്കൗണ്ട് ചെയ്യാം. അതുപോലെ തന്നെ കുരുമുളക്, ഇത് നമ്മൾ കിലോ 1.75 കൊടുക്കുന്നത്. 1.75 1.75 നല്ല റേറ്റാണ്. നമ്മുടെ മുന്നേ കൊടുത്തത് 2.5 കേടിക്കാണ്. ഇപ്പോൾ ഒരു ഓഫർ ഇട്ടാണ്, 1.75 നമ്മൾ കുരുമുളക്. അതുപോലെ തന്നെ ബീ ലീഫ്സ്, ഏല, ഹോട്ടലുകാർക്ക് ഇതൊരു ജ്യൂസാണ്, ഡ്രൈ ആയിട്ടുള്ള ഒരു ജ്യൂസാണ്, കുറച്ച് കട്ടിയുണ്ടാവും. ഇത് ബദാമിന്റെ, ഈത്തപ്പഴത്തിന്റെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു മിഷ്മിഷ് ആപ്രിക്കോട്ട്, അതിന്റെ ജ്യൂസാണ്. എനർജിക്കല്ല, അടിപൊളിയാണ്. ഇതെങ്ങനെ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നതോ? അല്ലല്ല, വെള്ളത്തിലൊന്നല്ല, കുറച്ച് കഴിക്കുന്നുണ്ട്.
ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? ഇതിന്റെ വരുന്നത് രണ്ട് കേടിയാണ്, രണ്ട് കേടി ഒന്നേ മുക്കാൽ ആറ് ഇഞ്ചിന്. അതുപോലെ തന്നെ ബബിൾഗം നമ്മൾ മൂന്ന് പീസ് ഒരു കേടി ആയിട്ട് കൊടുക്കുന്നത്. മൂന്ന് പീസ് ഒരു കേടി, മിന്റ്, സ്ട്രോബെറി, പിന്നെ ബനാന, ഏതെടുത്താലും ഒരു കേടി. ആ ഏതെടുത്താലും ഒരു കേടി. ഓറഞ്ച് മൂന്ന് പീസിന് ഒരു കേടി വെച്ച് മിക്സ് ചെയ്തെടുക്ക. മിക്സ് ചെയ്ത് ഒരു പീസാണ്, ഒരു പീസ് എടുക്കാം, പക്ഷെ എല്ലാവരും മൂന്ന് പീസാണ് എടുക്കുക, മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ബനാനയും കൂടി ഗൾഫുകാരെല്ലാരും കൊണ്ടുപോകുന്ന ഐറ്റ്. അതുപോലെ തന്നെ ഗാവ, ഗാവയാണ് നമ്മുടെ കുവൈറ്റീസുകളെല്ലാം കുടിക്കുന്ന ഗാവേൻ്റെ ഓരോ ഉണ്ട്. അറബിക് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, തുർക്കി ഉണ്ടായിരുന്നു, തുർക്കി കഴിഞ്ഞു പോയാണ്. അറബിക്ക് ഫ്രഞ്ച് ഇതെല്ലാം അറബികളെല്ലാം നമ്മുടെ മലയാളികൾ കുടിക്കാറുണ്ട്, പക്ഷെ അത് ഈ കുവൈറ്റി വീട്ടിൽ നിൽക്കണവർ കുടിക്കും. അതിന്റെ കാക്കിലോ വരുന്നുണ്ട്, അരക്കിലോ വരുന്നുണ്ട്. അരക്കിലോ രണ്ട് കേടിക്കും, കാക്കിലോ ഒരു കേടിക്കാണ് നമ്മൾ കൊടുക്കാറ്. ഓരോ ഓരോ രാജ്യത്തിന്റെ ഓരോ അറബിക് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്. തുർക്കിയാണ് കൂടുതൽ മൂവ്, പക്ഷെ തുർക്കി ഇപ്പൊ ഇല്ല, സ്റ്റോക്ക് ഇല്ല. ഇതെങ്ങനെയാണ് റേറ്റ്? ഇതിന് വരുന്നത് മൂന്നേ കാലാണ്. മൂന്നേ കാല ഫിക്സഡ് റേറ്റ് ആണ്. അത് മൂന്ന് കേടിക്കലും കൊടുക്കും, ലാസ്റ്റ് മൂന്ന് കേടിക്കലും. ഇത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് എല്ലാം കൊടുക്കാനെ ഇതുണ്ട്, പക്ഷെ അതുപോലെ തന്നെ കോട്ടി സ്ട്രീറ്റ് ഇതെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനുള്ള അടിപൊളിയാണ്. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ്? ഇത് നാലരയാണ്, പക്ഷെ നാല് കേടിക്കലും ലാസ്റ്റ് കൊടുക്കും, നാല് കേടിക്കലും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മലയാളീസ് വാങ്ങിച്ചോണ്ട് പോകുന്നതെല്ലാം ഈ കാണുന്ന മിക്സ്ഡ് ആണ്, കൊണ്ടുപോകണം. ഗിഫ്റ്റ് കൊടുക്കാനാണ് ഏറ്റവും ബെറ്റർ. വി ഐ പി ഐറ്റം. കുങ്കുമപ്പൂ ഗർഭിണികൾക്കെല്ലാം അറിയാൻ പറ്റുമല്ലോ, ഇത് ഇറാന്റെ സാധനമാണ് വരുന്നത്. ഇറാന്റെ ആണ് വരുന്നത്. അതുപോലെ തന്നെ സ്പെയിൻ്റെ ചെറിയൊരു ബോക്സിനാണ് സ്പെയിൻ്റെ. ഇതെല്ലാം ഒന്നര കേടി ഒന്നേ കാലല്ലാം വരുന്നു, രണ്ടേ കാല് ഇറാന്റെ ആണ്. എന്നാലും കുറച്ച് റേറ്റ് കൂടുതൽ വരും, കൂടുതലുള്ളത് ഇറാന്റെ ആണ്. നമ്മുടെ ഇന്ത്യൻ്റെ കാശ്മീർ ആണല്ലേ? ആ കാശ്മീർ. അത് വിലയുണ്ടോ? എങ്ങനെയാണ്? അവര് നോർമൽ വിലയാണ്, പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല, സാധനം കിട്ടായില്ല അല്ലേ? സ്പെയിൻ്റെ ഇറാന്റെ മാത്രം. ആ പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഇന്ത്യൻ്റെ ഇത് കിട്ടായില്ലെന്ന് പറയാനായിട്ട്. ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ തേന പ്യുർ ഹണി ആണ് വരുന്നത്, നാച്ചുറൽ ഹണി. പക്ഷെ ഇത് 125 മില്ലി ആണ് വരുന്നത്. ഇത് ഏത് രാജ്യത്തിൻ്റെയാണ്? ഇത് സൗദി അറേബ്യ, സൗദി അറേബ്യ. അതിൽ 250 മില്ലിൻ്റെ വരുന്നുണ്ട്, പക്ഷേ ഇത് ഒന്നേ മുക്കാലും, ഇത് 750 വെച്ചിട്ടാണ്. നല്ല മൂവിംഗ് ഉള്ള ഒരു സാധനമാണ് തേന. അതുപോലെ തന്നെ ഒലീവ് ഓയിൽ, ഒലീവ് ഓയിലാണ് വെർജിൻ്റെ വരുന്ന, ഒലീവ് ഓയിലാണ് വരുന്നത്. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് വരുന്നത്, 1 ലിറ്റർ. ഇതിന്റെ റേറ്റ് 2.5, 2.5, 2.5. സാധാരണ ബോട്ടിൽ പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ്, ഇത് രണ്ടും ചെയ്യാം, ബോഡിക്കും വരട്ട കുടിക്കുകയും ചെയ്യാം. ഇതാണ് രണ്ടും വരുന്നത്. ഇത് കൊളസ്ട്രോൾ ഒക്കെ കുറയും. ആ അടിപൊളിയാണ്. കണ്ടല്ലോ, ഇതാണ് ഷോപ്പ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചേട്ടൻ. അപ്പോൾ തീർച്ചയായിട്ടും വരിക. ഇത് നമ്മുടെ മാലിയയിലാണ്, മാലിയയിൽ നമ്മൾ വരണ ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. മാലിയയിൽ ഗ്രാൻഡിന്റെ താഴെ തന്നെയാണ് വരുന്നത്, ഗ്രാൻഡിന്റെ താഴെ. ഷോപ്പ് നമ്പർ എത്ര? 56. ഷോപ്പ് നമ്പർ 56. ഇവിടെ വേറെ ഏതെങ്കിലും ഉണ്ടോ ചോക്ലേറ്റ് ഷോപ്പ്? വേറെ ഈ സൂക്കിനകത്ത് ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ ചോക്ലേറ്റിന്റെ. അപ്പോൾ തീർച്ചയായിട്ടും വരിക, നല്ല വില കുറച്ച്, അതായത് നല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും വരിക. അത് മാത്രമല്ല, ടാങ്കൊക്കെ 1.25 ഉള്ളൂ, തീർച്ചയായിട്ടും വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ ചാനലിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒരു ഓരോരോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.